എല്ലാവർക്കും ടെക്നോഗിരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നമുക്കിപ്പോൾ റീസെൻ്റായിട്ട് ഒരു മൊബൈൽ ഇറങ്ങിയിരുന്നു. ഈ മൊബൈലിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, സാംസങ്ങിൻ്റെ A10S എന്നാണ് ഈ മൊബൈലിൻ്റെ പേര്. ഇത് ഏകദേശം ഒരു 5-6 ദിവസത്തിനകത്താണ് ഇവിടെ നമുക്ക് എല്ലാ കടയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് സാംസങ് ഗാലക്സി A10S റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതെനിക്ക് ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് AR മൊബൈൽസാണ്. ഞാൻ അവരെ പറ്റിയാണ് ഈ ഇടയിലുള്ള എല്ലാ വീഡിയോസും അവരാണ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പം അവരെ കടയിലെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കയറി നോക്കാവുന്നതാണ്. അപ്പം നമുക്ക് സാംസങ് ഗാലക്സി A10S റിവ്യൂയിലേക്ക് കിടക്കാം ഫ്രണ്ട്സ്. ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈനെ പറ്റിയാണ് കാണാൻ പറ്റും. ഒരു ഗ്ലോക്കി ഡിസൈൻ ആണെന്നാണ് പറയുന്നത്. ഇതിന് നല്ല സ്റ്റൈലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബാക്ക് നമുക്ക് കാണുമ്പോൾ തോന്നുന്ന ഒരു ഗ്ലാസ് ആയിരിക്കും, ബട്ട് ഇത് ഗ്ലാസ് അല്ല, ഇത് ഫൈബർ ഗ്ലാസ് ആണ്. ഫ്രണ്ടിൽ ഗ്ലാസ് ആണ് നിങ്ങൾ കാണാൻ പറ്റും, ഗോറില്ല ഗ്ലാസ്. ഇത് ഫുൾ HD 6.2 ഇഞ്ചസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത് ഇതിന് മെമ്മറി പറ്റി, എൻ്റെ ഇരിക്കുന്ന വേരിയൻ്റ് 2 GB റാം, അതേപോലെ തന്നെ 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണ് വരുന്നത്. ഇത് നമുക്ക് 512 GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാണാൻ പറ്റും ഈ പ്രാവശ്യം നമുക്ക് A10S ഡിഫറൻസ് എന്ന് പറയുമ്പോൾ കാണാൻ പറ്റും ബാക്കിൽ ഒരു ഫിംഗർ പ്രിൻ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫിംഗർ പ്രിൻ്റ് അവൈലബിൾ ആണ്, മറ്റ് A10 ഫിംഗർ പ്രിൻ്റ് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ നല്ല കയ്യിൽ നല്ല ഒതുങ്ങുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 168 ഗ്രാം മാത്രമേ ഇതിന് ഉള്ളൂ, അതുകൊണ്ട് വെയിറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഇതിന് നമുക്ക് സാധാ USB ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഒരു ഹെഡ്ഫോൺ ജാക്ക് ഉപയോഗിക്കുന്നതാണ്. സൈഡിലോട്ടൊക്കെ ആണെങ്കിൽ വോളിയം ബട്ടൺ കാണാം, അതുപോലെ തന്നെ സിം ട്രേ. മറ്റേ സൈഡിൽ നമുക്കൊരു നമ്മുടെ പവർ ബട്ടൺ, അതുപോലെ മേളിലൊരു മൈക്രോഫോണും കാണാവുന്നതാണ്. അതുപോലെ തന്നെ ക്യാമറ മാറിയിട്ടുണ്ട്. അതിൽ സിംഗിൾ ക്യാമറ ആയിരുന്നു റിയർ, ഇതിൽ ഡബിൾ ക്യാമറ വരുന്നുണ്ട്. ഇതിന് ഒരു 30 MB ഒരു മെയിൻ ക്യാമറയും, അതേപോലെ തന്നെ ഒരു 2 MB ഡെപ്ത് സെൻസറുമാണ്. ഫ്രണ്ടിൽ നേരത്തെ വെർഷനിൽ A10 5 MB ഉണ്ടായിരുന്നു, ബട്ട് ഇത് 8 MB അവർ കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഫ്രണ്ടിലൊരു നോച്ചാണ് വരുന്നത്, അത് 8 MB ഒരു ക്യാമറയാണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ നിങ്ങൾ കാണുമ്പോൾ ഒരു ഡബിൾ ക്യാമറ, ഒരു 13 MB ഒരു ഒരു സാധാ മെയിൻ ക്യാമറയും, അതേപോലെ തന്നെ ഒരു 2 MB ഡെപ്ത് സെൻസറാണ് വരുന്നത്. കാണാൻ പറ്റും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി, ഈ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ക്വാളിറ്റിയാണ് വരുന്നത്. നമുക്കൊരു സൂമിനും സൂം ഔട്ടും കിട്ടുന്നത്. പിന്നെ നമുക്കിതിൽ ലൈഫ് ഫോക്കസ്, അതുപോലെ പനോരമ പ്രോ, അതേപോലെ സാധാ നമുക്ക് ഫോട്ടോ, അതൊക്കെ നമുക്ക് അവൈലബിൾ ആണെന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈഫ് ഫോക്കസിൽ നിങ്ങളുടെ ബാക്കിലത്തെ ഡെപ്ത് മാറണ കാണാം, ബ്ലറിൻ്റെ കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോ ഞാൻ സാംസങ് ഗാലക്സി A10S ബാക്ക് ക്യാമറ എടുത്തതാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ് ഈ പ്രൈസിൽ നമുക്ക് കിട്ടുന്നത്. ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ഫോൺ നമുക്ക് വേറെ ഒന്നും കിട്ടില്ല. ഈ നിങ്ങളിപ്പോൾ കാണുന്ന ഞാൻ ഇതിലെടുത്ത സാമ്പിൾ ഷോട്ടാണ്. ഇത് നമ്മുടെ ബാക്ക് മെയിൻ ക്യാമറ വെച്ചെടുത്തതും, അതുപോലെ നമുക്ക് സൂം ചെയ്താൽ ഇങ്ങനൊരു നല്ലൊരു ഫോട്ടോ കിട്ടും. കാണാൻ പറ്റും നല്ലൊരു ക്യാമറ, എനിക്ക് എത്രയോ പറയാൻ പറ്റൂ. ഈ 9500 ഇത്രയും നല്ലൊരു ക്യാമറ കിട്ടില്ല. ഇത് നമ്മുടെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ വെച്ച് എടുത്തിരിക്കുന്നതാണ്. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ലൈഫാണ്. ബാറ്ററി ലൈഫ് അവർ 4000 mAh ആക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രൊസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്ന എക്സിനോസ് 7884 ഒക്ടാക്രോർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സാധാ ഒരു ബഡ്ജറ്റ് ഫോണാണ്. ഇത് ഏകദേശം എൻ്റെ ഇരിക്കുന്ന വേരിയൻ്റ് ഏകദേശം 9500 രൂപയാണ്. ഇത് 3 കളറിൽ അവൈലബിൾ ആണ്. എൻ്റെ ഇരിക്കുന്ന ബ്ലാക്ക് ആണ്, അതുപോലെ തന്നെ ബ്ലൂയിലും ഗ്രീനിലും നമുക്ക് അവൈലബിൾ ആണ്. ഇഷ്ടപ്പെടുന്ന എഴുതുന്നു, എനിക്ക് ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത് നമുക്കൊരു സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റിയൊരു മൊബൈലാണ്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഒരു ബേസ് മോഡലാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എഴുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ എൻ്റെ നേരത്തെ ടെക് വീഡിയോസ് എല്ലാം കാണുക. ഞാൻ കുറേ മൊബൈലിനെ പറ്റി ഇട്ടിരുന്നില്ല, സാംസങ് Note 10+ അതേപോലെ S10+ എല്ലാത്തിനും റിവ്യൂ ഇട്ടിട്ടുണ്ട്. ദയവായി കാണുക. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയ ടെക് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്.